നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരവേ ഗാസയിൽ രണ്ട് ദിവസത്തെ വെടിനിർത്തൽ എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി. കുറെ കാലമായി വെടിനിർത്തൽ ചർച്ചയെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ചർച്ചകളും രാജ്യങ്ങൾ മുൻപോട്ട് വെച്ചിരുന്നില്ല. കാരണം യുദ്ധം അത്രയേ മുറുകിയ ഒരു അവസ്ഥയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ വീണ്ടും വെടിനിർത്തൽ കരാറുമായി മുൻപോട്ട് പോകാമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഈജിപ്ത് മുൻപോട്ട് വെച്ചിരിക്കുന്നത്. ബന്ദികളെ വിട്ടയക്കുന്നതും പൂർണ്ണ വെടിനിർത്തലിന് വഴിയൊരുക്കുന്നതുമായ നിർദ്ദേശമാണ് അൽ സിസി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള മധ്യസ്ഥ ശ്രമങ്ങളിലാണ് അൽ സിസി സർക്കാർ രണ്ട് ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഹമാസിന്റെ പക്കലുള്ള നാല് ഇസ്രായേലി ബന്ദികളെ പലസ്തീൻ തടവുകാർക്ക് പകരമായി കൈമാറും. തുടർന്ന് പൂർണ്ണ വെടിനിർത്തലും ഗാസയിലേക്ക് സഹായവും ലക്ഷ്യമിട്ട് 10 ദിവസത്തിനുള്ളിൽ കൂടുതൽ ചർച്ചകൾ നടത്തും. കെയ്റോയിൽ അൾജീരിയൻ പ്രസിഡന്റ് അൽ മജീദ് ടൗബോണിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അൽ സിസി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്ന് 10 ദിവസത്തിനുള്ളിൽ സ്ഥിരമായി വെടിനിർത്തൽ കരാറിലെത്തുന്നതിനായി ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും അൽ സിസി വ്യക്തമാക്കി. അൽ സിസിയുടെ നിർദ്ദേശത്തോട് ഇസ്രായേലോ ഹമാസോ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ നിർദ്ദേശങ്ങൾ ഹമാസ് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഒരു പലസ്തീനിയൻ ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് പ്രതികരിച്ചു. എന്നാൽ ഏത് കരാറും യുദ്ധം അവസാനിപ്പിക്കുകയും ഇസ്രായേൽ സൈന്യത്തെ ഗാസയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നതായിരിക്കണമെന്നും അദ്ദേഹം വിശദീകരിച്ചു. അതേസമയം ടെല്ലാവീവിൽ ഇറാന് നേരെ ഇസ്രായേൽ ഒക്ടോബർ 26 ശനിയാഴ്ച നടത്തിയ ആക്രമണങ്ങളിൽ തിരിച്ചടി എന്നോണം ഹിസ്ബുള്ള എന്ന സംഘടന ലെബനിൽ നിന്ന് അയച്ച റോക്കറ്റുകൾ തകർത്തെറിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ. ഹിസ്ബുള്ള ലെബനിൽ നിന്ന് അയച്ച ഏകദേശം 190 റോക്കറ്റുകൾ തകർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേനയാണ് അറിയിച്ചിരിക്കുന്നത്. അയൺ ഡോം എന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഹിസ്ബുള്ള അയച്ച മിസൈലുകൾ തകർത്തത്. ഇത് ഇറാനെതിരെ ഇസ്രായേൽ ഒക്ടോബർ 26 നടത്തിയ ആക്രമണത്തിലുള്ള ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയുടെ പകരവീട്ടിലാണെന്നാണ് കരുതുന്നത്. ഒക്ടോബർ 1 ഇറാൻ ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചതിന് പ്രതികാരം എന്നോണമാണ് ശനിയാഴ്ച ഇസ്രായേൽ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത്. പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടുന്ന യുദ്ധകാർമേകം ഇന്ത്യയെയും ആശങ്കയിൽ ആഴ്ത്തുകയാണ്. ഇറാൻ പിന്തുണയുള്ള ലെബനനിലെ ഹിസ്ബുള്ള, പാലസ്തീനിലെ ഹമാസ്, യമനിലെ ഹൂത്തി റബല്ലുകൾ എന്നിവർ ഇസ്രായേൽ അമേരിക്കയ്ക്കുമെതിരെ പ്രത്യാക്രമണങ്ങൾ നടത്തിയേക്കാമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇത് മധ്യേഷ്യയിലാകെ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ ചരക്ക് നീക്കങ്ങളും അന്താരാഷ്ട്ര വ്യാപാരങ്ങളും സ്തംഭിക്കും. ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് മേഖലയെ തള്ളി നീക്കും. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇറാനെതിരെ നടത്തിയ ആക്രമണങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് US പരസ്യ പ്രസ്താവന നടത്തിയത്. ഇസ്രായേലിനെതിരെ മിസൈലുകൾ അയക്കാൻ സാധ്യതയുള്ള ഇറാന്റെ കേന്ദ്രങ്ങളെയാണ് ഇസ്രായേൽ ബോംബാക്രമണത്തിൽ തകർത്തതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഇന്ധനം നൽകുന്ന കേന്ദ്രങ്ങളാണ് തകർക്കപ്പെട്ടതെന്നും പറയുന്നു. ഇറാന്റെ മിസൈൽ നിർമ്മാണ യൂണിറ്റ് അടക്കം 20 കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ ഇത്തരത്തിൽ തകർത്തെറിഞ്ഞിരിക്കുന്നത്.